കൃഷ്ണന്റെ പടം വരച്ച് പല പ്രശസ്തികളിലേക്കും നീങ്ങിയ ഒരാളാണ് ജസ്ന സലീം. ഇപ്പൊ ജസ്ന സലീമിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വെളിയിൽ വരുന്നുണ്ട്. ജസ്ന സലീം ആരാണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ശ്രീകൃഷ്ണന്റെ പടം വരച്ചുകൊണ്ട് കൃഷ്ണന്റെ ഭക്തയാണ് എന്ന് പറഞ്ഞ് പല പടങ്ങളും വിൽക്കുകയും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മെയിൻ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബിസിനസ്സാണ്. ജാതി പറഞ്ഞു കളിക്കുക, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഒരു പ്രത്യേക മതത്തെ നമ്മൾ തള്ളിപ്പറയുകയാണെങ്കിൽ, ഒരു പ്രത്യേക മതത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുകയാണെങ്കിൽ, അതൊരു ഭയങ്കര ചർച്ചയ്ക്ക് ഭയങ്കര ചർച്ചയാവുകയും അതിൽ കൂടെ പ്രശസ്തി നേടുകയും ചെയ്യുന്ന ആൾക്കാർ പലരുമുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് ജസ്ന സലീമിനെ ശ്രദ്ധിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ പടം വരച്ച് ഞാൻ ശ്രീകൃഷ്ണ ഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തിലുള്ള പലരെയും കയ്യിലെടുക്കാൻ ജസ്നയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് കാലയളവിലാണെങ്കിൽ തന്നെ. അങ്ങനെയാണ് ജസ്ന ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാകുന്നതും ജസ്നയെ കുറിച്ച് എല്ലാവരും അറിയാൻ തുടങ്ങിയതും. സുരേഷ് ഗോപി തന്നെ പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ജസ്നയ്ക്ക്. ജസ്നയെ പോയി കാണുകയും ജസ്നയുടെ കയ്യിൽ നിന്ന് പടം വാങ്ങിക്കുകയും, അതുപോലെ സുരേഷ് ഗോപിയുടെ മിക്ക പരിപാടികളിലും ജസ്ന ഒരു സാന്നിധ്യം തന്നെയായിരുന്നു എന്നാണ് നമുക്ക് കണ്ടാലറിയാം. പല പ്രോഗ്രാമുകളും കണ്ടാലറിയാം ജസ്ന പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ വെളിയിൽ വിവരം വരുന്നുണ്ട്. അങ്ങനെ സുരേഷ് ഗോപി അവരെ കയ്യിലെടുക്കാനും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനും ഒക്കെ ജസ്ന പോയിരുന്നു എന്നും നമുക്കറിയാം. അതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജസ്ന ശ്രീകൃഷ്ണന്റെ പടം മാത്രമേ വരയ്ക്കൂ, തന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് അത് കൊടുക്കുകയും ഗുരുവായൂരുള്ള തന്ത്രിക്ക് അത് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഗുരുവായൂർ തന്ത്രി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും വന്ന് വാങ്ങിച്ചു. അങ്ങനെ ഒരു അന്യമതത്തിലുള്ള ഒരു സ്ത്രീ അപ്പം ശ്രീകൃഷ്ണ ഭക്തയായി. അപ്പൊ എല്ലാവർക്കും സന്തോഷം, മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷമായിരുന്നു ശ്രീകൃഷ്ണ ഭക്തയാണ്. അപ്പൊ കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ജസ്ന ഉന്നയിച്ച ഒരു കാര്യമാണ്, ജസ്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും ജസ്നയ്ക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ജസ്ന ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നതുകൊണ്ട് ഉസ്താക്കന്മാരും സഹോദരന്മാരും ഉൾപ്പെടെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരും ജസ്നയെ തള്ളിപ്പറയുന്നു എന്നൊക്കെ ജസ്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജസ്നയുടെ കള്ളത്തരം ഏകദേശം പൊളിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മീഡിയ മലയാളം എന്നൊരു ചാനൽ, പക്ഷെ അവർ ശരിയായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ജസ്നയെ കുറിച്ചുള്ള ഒരുപാട് തെളിവുകൾ അവർക്ക് ലഭിച്ചു. ആ തെളിവുകൾ നമ്മളെ അവരെ അറിയിച്ചിട്ടുമുണ്ട്. നമ്മൾ അവരുടെ ചാനൽ വഴി അവർ വെളിയിൽ വിട്ടിട്ടുണ്ട്. മീഡിയ മലയാളമാണ്, നിങ്ങൾക്ക് അതിൽ കയറിയാൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്ന ആദ്യമേ ഈ ശ്രീകൃഷ്ണന്റെ പടം വരച്ചാണ് പലരുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ചതും, അതുപോലെ തന്നെ ഈ തന്റെ മതത്തിലുള്ളവർ തന്നെ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നതുകൊണ്ട് തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഭാഗം ആൾക്കാർ അതിനെ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നു. 2011 മുതൽ 2020 വരെ നിരന്തരമായിട്ട് 10-ലേറെ കേസുകൾ, ഇവരുടെ FIR കോപ്പികൾ നമ്മളെടുത്തു. ഇവർക്കെതിരെ ചില കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്, അത് നമ്മളെടുത്തു. ജഡ്ജ്മെന്റ് കോപ്പി, അതായത് ഇവർ കേസ് കൊടുത്ത യുവാക്കൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, ആ ജാമ്യം കിട്ടിയ യുവാക്കളുടെ ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മളെടുത്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോടതി ഇവരെ നിശിതമായ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹണി ട്രാപ്പിലൂടെ പലരെയും പെടുത്താൻ ശ്രമിച്ചു ജസ്ന. ഹണി ട്രാപ്പിലൂടെ പലർക്കെതിരെയും കേസുകൾ കൊടുത്തിരുന്നു പല കോടതികളിലുമായിട്ട്. പക്ഷെ ആ കോടതികളെല്ലാം ജസ്നയെ തേച്ചൊട്ടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, കോടതി നിരീക്ഷിച്ചപ്പോൾ ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിനാൽ ആ പല കേസുകളും ജസ്ന തോൽക്കുകയും ചെയ്തു. ഇതിൽ പറയുന്നത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ എന്നെ കയറി പിടിച്ചു, അല്ലെങ്കിൽ എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും, പക്ഷെ അതിന്റെ തെളിവുകൾ നിർത്താൻ നേരത്ത് ജസ്നയ്ക്ക് തെളിവുകൾ നിർത്താൻ കഴിയാതെ വരികയും, അങ്ങനെ കോടതി നിഷിദ്ധമായി വിമർശിച്ചിട്ടുണ്ട് എന്നുമാണ് ഇവർ തെളിവ് സഹിതമാണ് മീഡിയ മലയാളം വെളിയിൽ വിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെയുള്ള കേസുകൾ കൊടുക്കുകയും ഇത് ഒത്തുതീർപ്പാക്കാൻ വെളിയിൽ 2 ലക്ഷം രൂപ വരെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുമാണ് വെളിയിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം ഇതൊരു ചെറിയ മീനല്ല, ഇതൊരു വലിയ മീൻ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലായത്. ഒരു പടം വരച്ചു, ആ പടത്തിന്റെ മറവിൽ അല്ലെങ്കിൽ ആ ചിത്രം വരച്ചതിന്റെ മറവിൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുകയും മറ്റൊരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലെ ആൾക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും, അതുപോലെ തന്നെ പല ചെറുപ്പക്കാരുടെയും ലൈഫ് തുലയ്ക്കാനും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയത്തുള്ളൂ, ലൈഫ് ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് അതിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള തെളിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു അന്യമതത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ ഒരാളുടെ പൗരു ശ്രീകൃഷ്ണന്റെ ആയിക്കോട്ടെ, യേശുക്രിസ്തുവിന്റെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ പടം വരച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അതിൽ മുതലാക്കിലേക്ക് പോകുമ്പോഴാണ്,
അതല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരു മതത്തെ തള്ളി പറഞ്ഞാൽ എനിക്ക് ഈ മതത്തിൽ എനിക്ക് കുറച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും, അല്ലെ എന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു അടിയാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ പലരും ഇങ്ങനെയുള്ള ഞാൻ അറിഞ്ഞിടത്തോളം പലരും ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണന്റെ പടമൊക്കെ വരച്ചപ്പോഴത്തേക്ക് ഇവരെ ഇവരുടെ മതത്തിൽ നിന്ന് തള്ളി പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് പേർക്ക് സിമ്പതി ഉണ്ടാവുകയും അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് വെച്ചാല് ഹണി ട്രാപ്പ്, എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുകയും അങ്ങനെ പലരെയും കേസിൽപ്പെടുത്തുകയും അത് ഒത്തുതീർപ്പാക്കാൻ 2 ലക്ഷം രൂപ വരെ കൈപ്പറ്റുകയും ചെയ്തു എന്ന് വരെ ഇപ്പൊ വെളിയിൽ വരുന്നുണ്ട്. വെളിയിലാണ് ഇതിന്റെയൊക്കെ അറേഞ്ച്മെന്റ്സ് നടക്കുന്നത് എന്ന് വെച്ചാല് കേസ് കൊടുക്കുക, വെളിയിൽ ഒത്തുതീർപ്പാക്കുക, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പല കേസുകളും കോടതി തന്നെ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ഒരു കേസ് പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഇതിന്റെ സത്യം. അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള ശ്രീകൃഷ്ണന്റെ പണം മാത്രം നമ്മൾ അതിന്റെ ജാതി മതവും നോക്കിയില്ല, ഒരു വേറൊരു മതത്തെ ബഹുമാനിക്കുന്ന ഒരു അന്യമതസ്ഥ, അപ്പൊ അവരെ അങ്ങനെ അക്കാരണത്താൽ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണല്ലോ. ഈ പറഞ്ഞതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ജസ്ന എന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് വെച്ചിട്ട് ഈ ഭാഗമാണ് ഈ പറഞ്ഞത് കറക്റ്റാണ്. എന്തോന്ന് വെച്ചാൽ മറ്റൊരു മതത്തിലുള്ള ഒരു വ്യക്തി ഇന്ന ഒരാളുടെ പടം വരച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളി പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു മതത്തിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ മറ്റുള്ള ജനങ്ങൾക്കായിട്ട് നിഷ്പക്ഷമായ ജനങ്ങൾക്കായിക്കോട്ടെ അവർക്ക് തോന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവർ പടം വരച്ചെന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാനുള്ളത്. അങ്ങനെയാണ് പലരുടെ മനസ്സിലേക്ക് ജസ്നയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് പുറത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RSS-ന്റെ കാര്യാലയത്തിന് സംഘകാര്യാലയത്തിനകത്ത് വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി ഇവരെടുത്തു കഴിഞ്ഞു. എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രവേശനം പറഞ്ഞാൽ ഇവരങ്ങ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ചുറ്റും ഇവരെ സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപി കളക്ട്രേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവരെവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല. അതിനുശേഷം BJP സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആരും വിളിച്ചിട്ടില്ല. അതിനുശേഷം ഇവര് സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കുന്നത്, ഇവരാരാണെന്ന് ഇവര് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപി ജയിക്കുന്നിടത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴും അവിടെ ജസ്ന പോയിരുന്നു. അതിനുശേഷം BJP കൊടുത്തിരുന്ന അനുമോദന ചടങ്ങിലും ജസ്ന പോയിരുന്നു. അതുപോലെ RSS-ന്റെ കാര്യാലയത്തിലേക്ക് വരെ ജസ്ന കയറി ചെന്നു. അപ്പോഴാണ് ഇവർക്കെല്ലാം സംശയം തോന്നുകയും ഇന്നൊരാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പിന്നീട് ഇതിന് പുറകിൽ അന്വേഷണം നടത്തിയതും. ഈ അന്വേഷണം പോയി നിന്നതും വലിയൊരു ചടങ്ങിലേക്കും. എന്നുവെച്ചാല് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന കുറേ വെളിപ്പെടുത്തലാണ് പിന്നെ ജസ്നയെ കുറിച്ച് വെളിയിലേക്ക് വന്നത്. അപ്പൊ ഇവര് ഈ അന്വേഷിച്ച ആൾക്കാർ പറയുന്ന അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള ഒരു പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത്, വേറെ ആരുടെ പടവും ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പൊ ഇവർക്ക് എല്ലാ പടവും ഒരേ രീതിയിലുള്ള, അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടി കാണണം എന്നാണ് ഇവരെ പറ്റി അന്വേഷിച്ച ആൾക്കാർ പറയുന്നത്. ജസ്ന ചിത്രകാരിയാണെന്നാണ് പറയുന്നത്, കൃഷ്ണന്റെ ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കാറുള്ളൂ. ഇപ്പം ദൈവസിദ്ധമായ കിട്ടിയ കഴിവാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ പടം വരയ്ക്കാനുള്ള ഒരു കഴിവാണെങ്കിൽ നമ്മൾ പലരുടെയും പടം വരയ്ക്കും. പക്ഷേ ജസ്ന വരയ്ക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള പടങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്, ഒരേ പടങ്ങൾ. അപ്പൊ ഇതിനൊരു പ്രത്യേക ട്രെയിനിങ് ആരോ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മാത്രം വരയ്ക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ജസ്ന പടം വരയ്ക്കുകയും അത് നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം ജസ്നയുടെ. ഞാൻ വരയ്ക്കുന്ന കണ്ണന്റെ സൈസിന്റെയും പ്രൈസിന്റെയും ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം. സ്റ്റാർട്ടിംഗ് വരുന്ന സൈസ് ഇതാണ്, 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ് വരുന്നത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. രണ്ടാമത്തെ സൈസ് ഇതാണ്, 20 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളവുമാണ് വരുന്നത്. ഇതിന് വരുന്ന പ്രൈസ് 10000 രൂപയാണ്. മൂന്നാമത് വരുന്ന സൈസ് ഇതാണ്, 28 ഇഞ്ച് വീതിയും 36 ഇഞ്ച് നീളവുമാണ് വരുന്നത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15000 രൂപയാണ്. നാലാമത് വരുന്ന സൈസ് ഇതാണ്, 33 ഇഞ്ച് വീതിയും 48 ഇഞ്ച് നീളവുമാണ് വരുന്നത്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 25000 രൂപയാണ്. ജസ്നയുടെ ഇപ്പൊ കണ്ട വീഡിയോ ആ അഡ്വർട്ടൈസ്മെന്റ് തന്നെ കണ്ടാൽ അറിയാം. ഞാൻ ഇതിൽ നിന്ന് കേട്ടത് നേരത്തെ 250 മുതൽ മുകളിലേക്കാണെന്നായി. പക്ഷെ ഇവിടുന്ന് തുടക്കം തന്നെ 5000-10000 മുതലാണ് തുടക്കം, അത് 25000 വരെയൊക്കെ പോയി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ പടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരേ സെയിമിലുള്ള പടങ്ങളാണ്. അതിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ വെളിയിൽ ബാക്കിൽ മാറ്റിയിട്ടുണ്ട് എന്നേ ഉള്ളതേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം സെയിം ഒരേ ഭാവത്തിലുള്ള പടങ്ങൾ, ഒരേ രീതിയിലുള്ള പടങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നമുക്കിതിലൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പടമാണ് വരയ്ക്കുന്നത്. ഈ ചെയ്യുന്നത് ഒരേ പടം, ഒരേ രീതിയിലുള്ള പടം, അതിന്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി വെക്കുകയാണ്. അതും 5000 മുതൽ 25000 വരെ നല്ലൊരു ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ബിസിനസ് ആണല്ലോ. ഇപ്പോഴത്തെ മെയിൻ ബിസിനസ് എന്താണ്? മതം, ജാതി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ബിസിനസ്. നാല് ദൈവങ്ങൾ,
ഭയങ്കര ബിസിനസ്സാണത്, അതിൽ വിശ്വസിക്കാൻ കുറെ പേരും, പിന്നെ ഇങ്ങനെയുള്ള ജാതികളിൽ പെടുന്ന കുറെ പേരും. ശേഷം ഇവർ പറയുന്ന പല കാര്യങ്ങളും, അതായത് ഈ പടം, കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ ഉപദ്രവിക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. എന്റെ സഹോദരൻ എന്നെ അഭിസാരിക എന്ന് വിളിച്ച് സംബോധന ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ സിമ്പതി പിടിച്ചു. ഈ പറഞ്ഞപ്പോ ഒരു കാര്യം, സഹോദരൻ ഇല്ലെന്നും പറയുന്നു, അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടു. ഇവര് പറയുന്നു, അങ്ങനെ പറയുന്നുണ്ട്. പോരാത്തതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിമ്പതി പറ്റി ഇവരിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ പറയുന്നത് തന്നെയാണ് കറക്റ്റ്. എന്തെന്ന് വെച്ചാൽ സിമ്പതി പിടിച്ചു പറ്റുക എന്റെ കുട്ടികളെ, ഈ പറയുന്നത് ജസ്ന പറയുന്നത് ജസ്നയുടെ കുട്ടികളെ മദ്രസയിൽ പോകുമ്പോൾ ഉസ്താദ് ഈ പേരും പറഞ്ഞ് ഉപദ്രവിക്കുന്നു, എന്റെ സഹോദരൻ എന്നെ അഭിസാരികയെന്ന് വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്തു എന്നോട് സംസാരിക്കുന്നു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. സഹോദരൻ ഇല്ല എന്നും പറയുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം ഇത് ഒരു സിമ്പതി നേടിയെടുക്കാൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സിമ്പതി നേടിയെടുക്കാൻ ജസ്നയ്ക്ക് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു സിമ്പതി നേടിയെടുക്കാൻ കഴിയുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഫോട്ടോസ് വിൽക്കാനും അതുപോലെ ഇത് വാങ്ങാനും ഒരുപാട് ആൾക്കാർ കൂടുകയും കൊടുക്കുകയും ചെയ്തു. അതിന് സുരേഷ് ഗോപി എന്ന ആൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷേ സുരേഷ് ഗോപിയും ഇതിനകത്തിപ്പോ ഒരു കൃഷ്ണന്റെ പടം സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചപ്പോൾ സുരേഷ് ഗോപി അത് സ്വീകരിക്കുകയും അതിനുശേഷം സുരേഷ് ഗോപി മറ്റു ബന്ധം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കാം, ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ സുരേഷ് ഗോപിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. സുരേഷ് ഗോപി പോകുന്നിടത്തന്നെ ഇവിടെ പോകുന്നതിന് സുരേഷ് ഗോപി അതിന് തെറ്റുകാരനല്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞിട്ടാണ് ഈ RSS കാര്യാലയത്തിൽ വരെ ഈ ജസ്ന കയറുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയും ഇതൊക്കെ ബിസിനസ്സിനായി ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പടം വിൽക്കാനുള്ള ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു ഫെയിം കിട്ടണം, അല്ലെങ്കിൽ ഈ മതത്തിനിടയിൽ എനിക്കൊരു നിലനിൽപ്പ് ഉണ്ടാകണം എന്ന് ആ സിമ്പതി പിടിച്ചു പറ്റാൻ സുരേഷ് ഗോപിയെ ഉപയോഗിച്ചതായിട്ടും എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് ഇവർ കൊടുത്ത FIR, യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത FIR, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ തപ്പിയെടുത്തു. അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു. 2011 മുതൽ 2020 വരെ പല ആൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയുന്നത് യുവാക്കൾക്കെതിരെ കൊടുത്ത പീഡന കേസിന്റെ കാര്യങ്ങളാണ്. പീഡന കേസുകൾ കൊടുക്കുകയും പല കോടതികളിലുമായിട്ട് കൊടുക്കുകയും പല സ്റ്റേഷനുകളിൽ കേസ് കൊടുക്കുകയും പിന്നെ അത് കോടതികളിലേക്ക് പോവുകയും കോടതി അതിനെ നിഷിദ്ധമായി വിമർശിച്ച് തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നു, വെളിയിൽ വരുമ്പോഴത്തേക്ക് ഒത്തുതീർപ്പാകുന്നു, ഒത്തുതീർപ്പാകുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം വാങ്ങിക്കാമല്ലോ. ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാരും, ഇവര് കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവര് ബലാത്സംഗത്തിനിരയാക്കി, മാനഭംഗത്തിനിരയാക്കി, എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ FIR, അതായത് നമ്മൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്, ഇപ്പൊ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ, അത്തോളി സ്റ്റേഷൻ, കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ക്രൈം നമ്പർ ഉണ്ട്, 154/2016, 439/2006, 1015/2020. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. ഇവർ കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു, വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ പറയുന്ന കാര്യമല്ല, കോടതി നിരീക്ഷണമാണ്. ഇതിൽ പല ചെറുപ്പക്കാരെയും എന്നെ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ഇവിടെ തോണ്ടി, അവിടെ തോണ്ടി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുക, കേസ് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് സെറ്റിൽമെന്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ജസ്നയുടെ പരിപാടി എന്ന് പറയുന്നത്, ജസ്നയുടെ കലാപരിപാടികൾ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നത് പോലെ ഇതൊക്കെ കോടതി തന്നെ ഇത് കണ്ടെത്തി ഇതൊരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോവുകയും ചെയ്തു. ഇപ്പോഴും ആ ഈ ഇതിന്റെ സത്യാവസ്ഥ തേടി പോകാൻ കാര്യം തന്നെ ഈ BJP എല്ലാ പരിപാടികളിലും ക്ഷണിക്കാതെ തന്നെ എത്തുകയും സുരേഷ് ഗോപിയുള്ള മിക്ക പരിപാടികളിലും ജസ്ന എത്തുകയും ചെയ്തതോടെയും RSS കാര്യാലയത്തിൽ കയറുകയും ചെയ്തതോടെയാണ് ഇതാരാണ് അറിയാൻ വേണ്ടി അവരൊരു അന്വേഷണം നടത്തിയത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങോട്ട് കയറി. അങ്ങനെ പോയപ്പോഴാണ് ഇതിന്റെ ക്രൈം നമ്പർ വരെ പറയുന്നുണ്ട്. കോടതിയിൽ കേസ് കൊടുത്തിരുന്ന ക്രൈം നമ്പർ വരെ കൃത്യമായ തെളിവുകളോടെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മതത്തെക്കുറിച്ച് നമ്മൾ എന്തു പറഞ്ഞാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, നെഗറ്റീവ് എന്തു പറഞ്ഞാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ഒന്ന് പൊക്കിക്കൊണ്ട് വരാൻ മറ്റൊരു മതത്തിലുള്ള ഒരാൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ള ഒരു വിശ്വാസം കുറെ ആൾക്കാർക്കുണ്ട്. പക്ഷെ അവരൊന്നും നേരെ ചൊവ്വയല്ല ഇതിനകത്ത് വരുന്നത്. അവർ അവരുടെ കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ഒരു മതത്തെ തള്ളിപ്പറഞ്ഞ് മറ്റൊരു മതത്തെ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റിയതിന് ശേഷം അവരെ യൂസ് ചെയ്യാൻ തുടങ്ങും. ആ യൂസ് ചെയ്തതിന്റെ ഒരു ഭാഗമാണ് ജസ്ന എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ വീണുപോയ കുറെ ആൾക്കാരും, അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ സമൂഹത്തിൽ പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നവര്. മതം എന്ന് പറയുന്നൊരു ഭയങ്കര ബിസിനസ് ആണ് ഇപ്പോൾ.
അത് ഏത് മതത്തിലും ആയിക്കോട്ടെ ഇങ്ങനെ ബിസിനസ്സുകാർ കൂടുതലുണ്ട്. അപ്പം ഇന്ന മതത്തെ താഴ്ത്തി പറഞ്ഞ് ഇന്ന മതത്തെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവും, എനിക്ക് സമൂഹത്തിൽ വലിയൊരു പേരുണ്ടാവും, എനിക്ക് അത് വെച്ച് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെ എന്റെ കാര്യങ്ങൾ നടക്കും, ഇങ്ങനെ തള്ളി തള്ളി പറഞ്ഞാൽ മതിയല്ലോ. അത് എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ എല്ലാവരും തിരിച്ചറിയുക, ഇതെന്തോ കാര്യം നേടാൻ വേണ്ടിയും തന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയും മാത്രം മറ്റുള്ള ഒരു മതത്തെ യൂസ് ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി തുടരെ തുടരെ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇനി വെളിയിൽ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.